ഇന്ന് ഏറ്റവും അവസാനം എനിക്ക് വന്ന ഫോൺ കോളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഒരുപക്ഷേ ഈ സദസ്സിൽ തന്നെ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് പറയേണ്ടതും അറിയേണ്ടതും എന്ന് വിചാരിച്ച് ആഗ്രഹിച്ച് വന്നവരുണ്ടാവാം. പക്ഷേ വളരെ ഒരു ന്യൂനാൽ ന്യൂനപക്ഷം വിചാരിക്കുന്നുണ്ടാകും, എന്താണ് കുടുംബത്തെക്കുറിച്ച് ഇത്ര പറയാൻ എന്ന് ചിന്തിക്കുന്നവരും ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ കുടുംബത്തെക്കുറിച്ച് പറയേണ്ടതുണ്ട് എന്നാണല്ലോ കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. എനിക്ക് അവസാനം ഇപ്പോൾ കിട്ടിയ ഫോൺ കോളിൽ ഒരു പെൺകുട്ടിയുടെ 19 വയസ്സ് പ്രായമായ ഒരു പെൺകുട്ടിയുടെ പിതാവാണ് എന്നെ ഇപ്പോൾ വിളിച്ചത്. അദ്ദേഹം എന്നോട് പറയുന്നത് വലിയൊരു പ്രതിസന്ധിയിലാണ്. എന്താണ് പ്രതിസന്ധി എന്ന് ചോദിച്ചപ്പോൾ അയാളുടെ മകളെ വിവാഹം അന്വേഷിച്ച് ഒരാൾ വന്നു, അങ്ങനെ അവളെ കാണാൻ അവസരം കൊടുത്തു, അവളെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇഷ്ടപ്പെട്ട് പോയതിന് ശേഷം അവന്റെ വീടും ചുറ്റുപാടും അന്വേഷിച്ചപ്പോൾ അവനെ അവൾക്കൊരു ഭർത്താവായി സ്വീകരിക്കാൻ പറ്റില്ലെന്ന് കുടുംബങ്ങളും ബന്ധുക്കളും എല്ലാവരും കൂടി തീരുമാനിച്ചു. പക്ഷെ അവളെ കണ്ടതു മുതൽ അവളെ തന്നെ വിവാഹം കഴിക്കണം, അവളോടൊപ്പം ജീവിക്കണമെന്ന് അയാൾക്ക് ആഗ്രഹമുണ്ടായി. അതുകൊണ്ട് കുടുംബങ്ങൾ തീരുമാനിച്ചിട്ടും അയാൾ പിൻവാങ്ങുവാൻ തയ്യാറായില്ല. അവളെ കിട്ടുവാൻ എന്തെല്ലാം വഴികളുണ്ടോ ആ വഴികളെല്ലാം അയാൾ നോക്കി. അവസാനം വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാം ഉപേക്ഷിച്ചും അവന്റെ കൂടെ പോവാൻ അവൾ തയ്യാറായിരിക്കുകയാണ്. എന്തു ചെയ്യും? ഒരിക്കലും അവളെ അവന് വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. അതുകൊണ്ട് എന്തു ചെയ്യണമെന്നതാണ് ഇന്ന് ആ വീട്ടിലെ ഒരു പ്രശ്നമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് നമുക്ക് അതിനെക്കുറിച്ച് പറയാനാണ്. അപ്പൊ എന്താണത്? എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് വിവാഹം അന്വേഷിക്കുന്ന ആളുകളോടൊക്കെ ഞങ്ങൾ പറയാറുള്ള ഒരു കാര്യമാണ്, പെൺകുട്ടിയെ കാണാൻ നിങ്ങൾ അവസരം കൊടുക്കേണ്ടത് ഏറ്റവും അവസാനമാണ്. അവളെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ കല്യാണം നടക്കും, വേറെ ഒരു തടസ്സങ്ങളുമില്ലെന്ന് പൂർണ്ണ ബോധ്യം. ഇനി ഇഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തുമ്പോൾ മാത്രമേ നിങ്ങൾ നിങ്ങളുടെ മകളെ കാണിച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കുക. അതാണ് അതിൻ്റെ ശരിയും. വേറെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണെങ്കിൽ പിന്നെ വെറുതെ എന്തിന് കാണിച്ചു കൊടുക്കണം? ഈ കണ്ടു കഴിയുമ്പോൾ, കാണാൻ വരുന്ന സ്ത്രീയും പുരുഷനും പരസ്പരം കാണുമ്പോൾ അവർ നോക്കുന്നത് ഇവളാണ് ഭാവിയിൽ എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ ഇവനാണ് ഭാവിയിൽ എൻ്റെ ഭർത്താവ് എന്ന അത്ര ആഗ്രഹത്തോടുകൂടെയും ആലോചനയോടുകൂടെയും നോക്കുമ്പോൾ മനസ്സുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവിടെ തന്നെ അവർ പരസ്പരം ഒരുപക്ഷെ പങ്കുവെക്കും, എനിക്കിഷ്ടമായിട്ടുണ്ട്, കുടുംബവും ബന്ധുക്കളൊക്കെ സമ്മതിക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം എന്ന് പറയുമ്പോൾ രണ്ടു മനസ്സുകൾ തമ്മിൽ അവിടെ ആഗ്രഹിച്ചു പോവുകയാണ് ആ നിമിഷം. ആ ആഗ്രഹത്തെ ഒരുപക്ഷെ നമുക്ക് തടസ്സപ്പെടുത്താൻ കഴിയുന്ന അത്ര ചെറിയൊരു കാര്യമല്ല. കാരണം ഇന്നും വിവാഹം കഴിക്കാത്ത ഒരാളെ എനിക്കറിയാം. അയാൾ വിവാഹം കഴിക്കാതിരിക്കാൻ കാരണം 26-ാമത്തെയോ 28-ാമത്തെയോ വയസ്സിൽ അയാൾ കണ്ട പെൺകുട്ടിയെ അയാൾക്ക് വിവാഹം കഴിക്കാൻ ബന്ധുക്കൾ അനുവദിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും ഏകദേശം 50 വയസ്സോളം ആയിട്ടും അയാൾ വിവാഹം കഴിക്കുന്നില്ല. ഇപ്പോൾ അയാളെ വിവാഹം കഴിപ്പിക്കാൻ ബന്ധുക്കൾക്ക് പറ്റിയിട്ടില്ല. ഒരു നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോയ പെണ്ണല്ലാതെ ഇനി മറ്റൊരു പെണ്ണ് വേണ്ടെന്ന, വേറൊരു ബന്ധമല്ല, മുമ്പുള്ള ശേഷമല്ല, പെണ്ണു കാണാൻ ചെന്ന ഒരു കാഴ്ച മാത്രം. അത്ര ഗൗരവപരമാണ്. ഞാൻ ഇതെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ അറിവുകൾ നമ്മുടെ കുടുംബ ജീവിതത്തിലെ വലിയ വലിയ പ്രതിസന്ധികളെ ഇല്ലാതാക്കാം. ഇന്ന് ആ വീട്ടിലെ അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു പിതാവിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ആ കാഴ്ച അന്വേഷണങ്ങൾക്ക് ശേഷമാണെങ്കിൽ ഒരു പ്രശ്നമല്ല, കണ്ട് ഇഷ്ടപ്പെട്ടതിനു ശേഷം അന്വേഷിച്ചപ്പോൾ നടത്താൻ പറ്റാത്തൊരു വിവാഹമാണ്.
ഒരു ചെറിയ അറിവ് മാത്രമാണ് ഈ കാര്യത്തിൽ ആവശ്യം. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന കുടുംബപരമായ ഒട്ടനവധി പ്രതിസന്ധികൾക്ക് പിന്നിൽ നമ്മുടെ അറിവില്ലായ്മകളുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം എന്തൊരു കാര്യവും വിജയത്തിലെത്താൻ രണ്ടു ഘടകങ്ങളുണ്ട്. ഒരു ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആലോചിച്ചും ചിന്തിച്ചും പഠിച്ചും നമ്മൾ ചെയ്തിരിക്കണം. രണ്ടാമത് അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം, ഒരു തൗഫീഖ് നമുക്കതിന് വേണം. പക്ഷെ തൗഫീഖ് ലഭിക്കുന്നതിന് വേണ്ടി നാം നമ്മുടെ പാർട്ട് നിർവഹിച്ചിരിക്കും.